ബിഗ് ബോസ് സീസൺ ഫോറിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് ബ്ലെസ്ലി. ഏറെ ആരാധകരും ബ്ലെസ്ലിക്കുണ്ട്. എപ്പോഴും തൻ്റെതായ പഴുതുകൾ കണ്ടെത്താൻ ശ്രമിക്കാറുമുണ്ട്. ബ്ലെസ്ലിയുടെ ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ ബിഗ് ബോസ് പോലും പകച്ചു പോയിട്ടുമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ബിഗ് ബോസ് വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. അതേക്കുറിച്ച് വീക്കിലി എപ്പിസോഡിൽ മോഹൻലാൽ സംസാരിക്കുകയും വാണി നൽകുകയും ചെയ്തു. മത്സരം അവസാനിക്കാൻ ദിവസങ്ങളിൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. എന്നാൽ കണ്ടന്റുകൾ കുറവാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും പ്രശ്നമായ തർക്കം ലക്ഷ്മിപ്രിയ റിയാസ് എന്നിവരുടേതായിരുന്നു. റിയാസിനെ ലക്ഷ്മിപ്രിയ പരിഹസിച്ചത് വീടിന് പുറത്ത് വലിയ വിവാദത്തിന് വഴിവെച്ചു. ലക്ഷ്മിപ്രിയക്കെതിരെ രൂക്ഷ വിമർശനവും ഉണ്ടായി. ഇരുവരുമായി ഉണ്ടായ പ്രശ്നം പരിഹരിക്കാനായി വീട്ടുകാർ മുൻകൈ എടുക്കുകയും ചെയ്തു. റിയാസിനെ കുറിച്ച് ലക്ഷ്മിപ്രിയ ദിൽഷയോട് പറഞ്ഞ കാര്യങ്ങളാണ് മോഹൻലാലിനോട് ബ്ലെസ്ലി പറഞ്ഞതും. റിയാസിനോട് എന്തോ ഔദാര്യം കാണിക്കുന്നത് പോലെയാണ് ലക്ഷ്മിയുടെ സംസാരവും പെരുമാറ്റവും എന്നാണ് ബ്ലെസ്ലി പറയുന്നത്. ലക്ഷ്മിപ്രിയ റിയാസ് വിഷയത്തിൽ മത്സരാർത്ഥികൾ ആരും ആരുടെയും പക്ഷം പിടിച്ചതുമില്ല. വിഷയത്തിൽ തങ്ങളുടെ നിലപാടാണ് ഓരോ മത്സരാർത്ഥികളും തുറന്നു പറഞ്ഞതും. എന്നാൽ അവിടെയും ധന്യ എന്തുകൊണ്ട് ലക്ഷ്മിപ്രിയ പറഞ്ഞു തിരുത്താൻ നിന്നില്ല എന്ന ചോദ്യം ഉയരുകയും ചെയ്തു. ഇതിന് കൃത്യമായ മറുപടിയും തന്നെയ്ക്കുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു ബ്ലെസ്ലി സംസാരിച്ചു തുടങ്ങിയതും. റിയാസ് പോകണമെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ കളിയാക്കിയത് ബ്ലെസ്ലിയും ദിൽഷയുമായിരുന്നു. റിയാസിന് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാമെന്നും പെട്ടി തയ്യാറാക്കി കൊടുക്കാം എന്നെല്ലാം ദിൽഷയും ബ്ലെസ്ലിയും ചേർന്ന് അന്ന് ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ച് മോഹൻലാൽ ചോദിച്ചിരുന്നു. ഇതൊക്കെ തമാശയായിട്ടാണോ നിങ്ങൾ എടുക്കുന്നത് എന്നാണ് മോഹൻലാൽ ചോദിച്ചത്. ആ സംഭവത്തെ തമാശയാക്കിയെങ്കിലും ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു എന്നായിരുന്നു ബ്ലെസ്ലിയുടെ മറുപടി. ഇതിനുശേഷം മുൻപ് നടന്ന ചില സംഭവങ്ങളെക്കുറിച്ചും ബ്ലെസ്ലി പറയാൻ തുടങ്ങി. ലക്ഷ്മി റിയാസിനെ കുറിച്ച് ദിൽഷയോട് പറഞ്ഞ കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയത്. റിയാസ് നമ്മളെപ്പോലെ നോർമലായ ഒരാളല്ല. എന്നിട്ടും ഞാൻ അവനോട് സംസാരിക്കാറുണ്ട്. ഞാൻ മറ്റൊന്നും കാണിക്കാതെ തന്നെ ഇടപെടാറുമുണ്ട് എന്നായിരുന്നു ലക്ഷ്മിപ്രിയ പറഞ്ഞതെന്ന് ബ്ലെസ്ലി കൂട്ടിച്ചേർത്തു. എന്നാൽ മോഹൻലാൽ പോയതിന് ശേഷവും ഇതേക്കുറിച്ച് റിയാസ് ശക്തമായി എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. വീണ്ടും പഴയതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ ധന്യ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ റിയാസ് ധന്യയോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. താൻ റിയാസിനെ കുറിച്ച് പറഞ്ഞതിനെല്ലാം ലക്ഷ്മിപ്രിയ മാപ്പ് ചോദിക്കുകയും ചെയ്തു. മോഹൻലാലിൻ്റെ മുന്നിൽ വെച്ചായിരുന്നു ലക്ഷ്മിപ്രിയ മാപ്പ് ചോദിച്ചതും. തൽക്കാലം ഈ റിയാസ് ലക്ഷ്മിപ്രിയ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നലത്തെ എലിമിനേഷൻ കഴിഞ്ഞതിന് ശേഷം സെമി ഫൈനൽ മത്സരങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റുകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക.